ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:24. നീതിമാൻ എന്ന ഒറ്റ വാക്കിൽ ജീവിതത്തിന്റെ വിശുദ്ധി മുഴുവൻ നിറച്ച് വചനത്തിന്റെ താളുകളെ പരിശുദ്ധമാക്കിയ പുണ്യപിതാവ് വിശുദ്ധ യൂസേപ്പ്. തച്ചന്റെ മകൻ എന്ന് ഈശോ അറിയപ്പെടണം എന്ന ദൈവഹിതം പൂർത്തീകരിക്കപ്പെടുവാൻ വേണ്ടി തച്ചനായവനാണ് വിശുദ്ധ യൂസേപ്പ് പിതാവ്. സുവിശേഷത്തിലുടനീളം നിശബ്ദനും ജീവിത പ്രതിസന്ധികളിൽ അതിശക്തനുമായിരുന്നു യൂസേപ്പ് പിതാവ്. അതിൻ്റെ കാരണം വിശുദ്ധ മത്തായി സുവിശേഷകൻ ഇങ്ങനെ കുറിച്ചു വയ്ക്കുന്നു. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അതെ, കർത്താവിൻ്റെ വാക്കുകളെ അക്ഷരം പ്രതി അനുസരിച്ചു എന്നതാണ് ആ കാരണം. അതുകൊണ്ടാവണം പരിശുദ്ധ അമ്മയെയും ഉണ്ണീശോയെയും ആ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ ദൈവം തിരുമനസ്സായത്. ഒരു യഹൂദ യുവാവിൻ്റെ വിവാഹ സ്വപ്നങ്ങൾ പാടെ പൊട്ടിത്തകരുമെന്നും ജീവിതാവസാനം വരെ അപമാനം ഏറ്റുവാങ്ങണമെന്നും അറിയാമായിരുന്നിട്ടും ദൈവഹിതത്തോട് മറുതലിക്കാതെ എല്ലാം ഏറ്റുവാങ്ങിയ വിശുദ്ധ യൂസേപ്പിതാവ് സ്വർഗത്തോളം ഉയർന്നു നിൽക്കുന്നു. ആ പുണ്യപിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം, നമ്മുടെ സ്വപ്നങ്ങളെ ആഗ്രഹങ്ങളെ ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി വിട്ടുകൊടുക്കുവാനുള്ള കൃപ നൽകണമേ എന്ന്.